ശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഗ്നിനാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. വംശനാശം സംഭവിച്ചോണ്ടിരിക്കുക. വിവാഹം കഴിക്കണം നേരത്തെ, 25 വയസ്സിന് മുൻപേ ആണിനെ പെണ്ണിനെ കൊടുക്കണം. എന്നിട്ട് അവർക്ക് ഈ ബോധ്യം കൊടുക്കണം, മക്കൾ വേണം. മിനിമം ഞാൻ പറയുന്നത് 5 പോരാ 7 8. സത്യം പറയാമല്ലോ, ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു എന്നുള്ളത് ഇച്ചിരി ലേറ്റായി. അല്ലെങ്കിൽ 10 മക്കള് ഒരു കുറവ് വരത്തില്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തമാശ പറഞ്ഞല്ല, 10 മക്കള് എന്താ അതിന് സന്തോഷം നമ്മൾ അനുഭവിക്കണം. മക്കളുടെ സന്തോഷം ഭയങ്കര രസമല്ലേ. കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു ടീമിലുള്ള ഒരു ആളോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മകന് ഒരു നല്ല വിഷനുള്ള ആളാണ്, മെസ്സേജുള്ള ആളാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ഇല്ല സഹോദരേ, ഞാനൊരു വിഷൻ കാണുന്നു. ഞാൻ ചോദിച്ചു, എന്താ ജോസ് എന്നവർ? ജോസേട്ടാ, എന്താ വിഷയം? വിഷൻ എന്ന് പറയണ സാമ്പു ബ്രദർ പ്രായമൊക്കെ ആയി, ഒരു 75 വയസ്സോളമൊക്കെ ആയി. അപ്പം ജോസിനോട് പറഞ്ഞു, സാമ്പു ബ്രദറെ പ്രായമായി, മക്കള് സാമ്പ്രദറെ ചുറ്റും കൊച്ചുമക്കളുടെ ബഹളമാണ്, ഇഷ്ടം പോകുന്ന കൊച്ചുമക്കള്, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വിഷയം ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മുന്നമേ കർത്താവ് വെളിപ്പെടുത്തിയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ക്രിസ്ത്യാനി ഇവിടെ വംശനാശം സംഭവിക്കുകയാണോ? ആണോ ഞാൻ പറഞ്ഞത് സത്യമാണോ? അതെ. അതുകൊണ്ട് ഇവിടെ വിവാഹം കഴിക്കാനുള്ള പെൺകുട്ടികൾ നല്ല തീരുമാനം എടുക്കണം. ധാരാളം മക്കൾ വേണം, മക്കളുണ്ടെങ്കിൽ അനുഗ്രഹം കേട്ടോ. നമ്മുടെ കുടുംബത്തിലേക്ക് ഓരോ കുഞ്ഞും പിറന്നു വീഴുമ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക. ഒരനുഭവം ഞാൻ പറയുന്നു, എൻ്റെ പേഴ്സണൽ അനുഭവം. എനിക്ക് ദൈവം 3 ആൺമക്കളെ തന്നു. അത് കഴിഞ്ഞ് ഒരു വെള്ളി നോയമ്പിൻ്റെ സമയത്ത് ഞാനും വൈഫ് നോയമ്പെടുത്ത് കൊന്ത ചൊല്ലി മാതാവിനെ പ്രാർത്ഥിക്കുന്നു, മാതാവേ ഒരു പെൺകുഞ്ഞിനെ തന്നേ പറ്റുള്ളൂ. കർത്താവ് അനുഗ്രഹിച്ചു, 4 ഒരു പെൺകുഞ്ഞ്. അതിനുശേഷം ഒരു സ്ഥാനം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, 5 നിനക്കൊരു കുഞ്ഞിനെ കൂടെ ഞാൻ തരും. 19 അടുത്ത് മൈലപ്പുറ പള്ളിയിൽ ഒരു 1-day കൺവെൻഷൻ നടക്കുമ്പോൾ എന്നെ കാണാൻ ധ്യാനം കൂടിയ നമ്മുടെ ധ്യാനം കൂടിയതിന് അച്ഛന്മാർ വന്നു. ഞങ്ങൾ ധ്യാനത്തിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഒരു അച്ഛൻ, തോമസ് അച്ഛൻ, അച്ഛൻ പറയുന്നുണ്ട്, കൊച്ചുജന അച്ഛൻ പറയാ, ബ്രദർ ഞാനൊരു ദർശനം കാണുന്നു. ബ്രദറിൻ്റെ കയ്യിലോട്ട് മാതാവ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു. എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛ 5 ഒരു കുഞ്ഞിനെ തരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു, എന്നാൽ വൈഫിനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വീട്ടിൽ ചെന്നിട്ട് വൈഫിനോട് പറഞ്ഞു, അതൊരു 13 വെള്ളിയാഴ്ച, 2009 August 13 വെള്ളിയാണ്. ഞാൻ വൈഫിനോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ആണ് പരിശോധനയിൽ വൈഫ് പ്രഗ്നൻ്റ് ആണ്. ഞാനൊരു ദിവസം എൻ്റെ പേഴ്സണൽ പ്രയറിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ കാണിക്കണം, ഈശോനെ കാണിക്കുക, എൻ്റെ കയ്യെ തൂക്കിപ്പിടിച്ച് ഒരു പെൺകുഞ്ഞിനെ, ഡ്രസ്സൊന്നും ഇട്ടില്ല, കൊച്ചിനെ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കർത്താവ് കാണിക്കുക. ഒരു പെൺകുഞ്ഞാണ് അടുത്ത്, കർത്താവിൻ്റെ മെസ്സേജാണ്. അല്ല, എൻ്റെ അടുത്ത മെസ്സേജ് കേട്ടു, ഈ പെൺകുഞ്ഞിൻ്റെ ജനനത്തോടെ നിൻ്റെ അഭിഷേകം ഞാൻ ഇരട്ടിയാക്കും. അല്ലേലൂയ, അല്ലേലൂയ. 1 മെസ്സേജ്. അടുത്ത 2 മെസ്സേജ്,
ഈ കുഞ്ഞിന്റെ ജനനത്തോടെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിനക്ക് നിന്റെ കുടുംബത്തിന് ഞാൻ തരും. അമേൻ. ഹല്ലേലൂയ. കർത്താവ് പറയാ, എല്ലാ നന്മയും അനുഗ്രഹവും ഈ കുഞ്ഞിന്റെ ജനനത്തോടെ നിനക്ക് ഞാൻ തരും എന്ന് പറയാ. ശരിക്കും ആ കുഞ്ഞ് ഗർഭിണിയായിരിക്കുമ്പോൾ, അതിനുശേഷം ജനിച്ചു, പെൺകുഞ്ഞാണ്. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു, അടുത്ത പെൺകുഞ്ഞാണ്, അപ്പം എൻ്റെ മൂത്ത കുട്ടികളൊക്കെ എന്നാൽ ഹൈസ്കൂളിലൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പം അമ്മ പോയി പ്ലാൻ ഇട്ടിട്ട് പറഞ്ഞു, നമുക്ക് ജി എൻ എന്ന് പേരിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ജി എൻ എന്ന് മാമൂസ പേര്, ഞങ്ങൾ വിളിക്കുന്നത് ജി എൻ എന്നാണ്, മിടുക്കിയാണ്. ഹല്ലേലൂയ. ശരിക്കും ആ കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷമാണ് നമ്മുടെ ധ്യാനത്തിന് അതിശക്തമായ ക്രിയേറ്റീവ് മറക്കൾ, അത്ഭുതകരമായ ദൈവശക്തിയുടെ വലിയ ആ മറക്കൾ. ഇപ്പോൾ അവൾക്ക് 10 വയസ്സായി, അങ്ങോട്ട് ആരംഭിച്ചു 10 വർഷം അവളുടെ ജനനം. ഒന്നിനും കുറവില്ല. നമ്മൾ തിരിച്ചറിയണം, ഓരോ കുഞ്ഞും നമ്മുടെ കുടുംബത്തിൽ പിറക്കുന്നത് ആത്മീയ ഭൗതിക നന്മകളുമായിട്ടാണ്. കുഞ്ഞുങ്ങളുടെ എണ്ണം പെരുകുന്നതനുസരിച്ച്, കൂടുന്നതനുസരിച്ച് വലിയ അനുഗ്രഹം ദൈവം തന്നുകൊണ്ടിരിക്കും. ഈ ദൈവത്തിന്റെ വാഗ്ദാനമാ. 1:21-28, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ വചനം നമ്മൾ പാലിക്കുമ്പോൾ, അനുസരിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഉണ്ട്, പ്രസവം നിർത്തുക, ഈ പരിപാടി ഒന്നും ചെയ്യാൻ പാടില്ല, 2 കുഞ്ഞായി, ഇനി വേണ്ട, ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമുക്ക് പറയാം, ദൈവം അങ്ങ് എത്ര കുഞ്ഞിനെ തരുന്നു, അത്രയും കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കാം എന്നുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. ധാരാളം മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടാവട്ടെ, നമ്മുടെ കുടുംബം ഒന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. എന്തൊരു രസം ഒന്ന് ചിന്തിച്ച് നോക്കി. ഇവിടെ ഇരിക്കുന്ന വലിയപ്പച്ചന്മാരൊക്കെ ചിന്തിച്ച് നോക്കി, മക്കൾ 10 മക്കളുണ്ട്, ആണും പെണ്ണുമായിട്ട്. കല്യാണം കഴിഞ്ഞു, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ, തലമുറ മുമ്പേ പറഞ്ഞില്ലേ, ക്രിസ്മസിനൊക്കെ എല്ലാവരും വന്നു. ഈസ്റ്ററിന് എന്ത് രസമല്ലേ, പെസഹ വ്യാഴാഴ്ച അപ്പം മുറിക്കൽ, വലിയപ്പൻ അപ്പം മുറിക്കുക, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇങ്ങനെ ക്യൂ നിന്ന്. പണ്ടൊക്കെ അങ്ങനെയല്ലേ അപ്പം മേടിച്ചു തോന്നി. ദൈവത്തിൻ്റെ ജനമേ അതാ കുടുംബം എന്ന് പറയുന്നത്. എന്തൊരു സന്തോഷമാ. എന്നിട്ടോ പകൽ സമയം എന്താ ബഹളം, വീട്ടിൽ മുഴുവൻ പിള്ളേരുടെ ബഹളം അല്ലേ, തകർത്ത് വാരുകയാണ് പിള്ളേരെല്ലാം കൂടെ. ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കളും പെങ്ങമ്മയുടെ മക്കളും മൊത്തം ഉണ്ട്, അടിച്ചു തകർക്കുക. ശരിയാണോ? ഒരുത്തൻ ചാമ്പ വരിഞ്ഞ് കയറുന്നു, ഒരുത്തൻ മാവേ കയറുന്നു, ഊഞ്ഞാൽ കിട്ടുന്നു, പേരെ കയറുന്നു, അല്ലേ? ശരിയാണോ? ആണോ? അതെ. ഈ സന്തോഷമൊക്കെ അനുഭവിച്ച നമ്മൾ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട്, ശരിയല്ലേ? നമുക്കതിനുള്ള ഭാഗ്യം ഉണ്ടായി. അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ ഭാഗ്യം ഉണ്ടാകണം കേട്ടോ. അതുകൊണ്ട് 1, 2 എന്ന് പറഞ്ഞുള്ള അവസാനിപ്പിക്കുന്ന പരിപാടിക്ക് പോകരുത്. മക്കളെ തന്നോ, സകല അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് തന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തിന്റെ വചനം നമ്മൾ അതേപടി അനുസരിക്കുക. നിത്യജീവൻ നൽകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. നിത്യജീവൻ നൽകുന്നു വചനം, സത്യമാർഗം നൽകുന്നു വചനം, മനുജനായി തീർന്ന വചനം, യേശുവല്ലോ ജീവവചനം. രക്ഷ നൽകും യേശുവേ, ഹല്ലേലൂയ പാടാം, ജീവിക്കുന്ന ദൈവപുത്രാ.